നിർദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ വേണമെന്നല്ലേ? അതാണിപ്പോൾ ലോകാരോഗ്യ സംഘടനയും അതിൻ്റെ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയസും ചൈനയോട് കാട്ടുന്നതും. കൊറോണ വ്യാപനത്തിൻ്റെ മുഖ്യ കാരണം ചൈനയാണെന്ന് ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോഴും ലോകാരോഗ്യ സംഘടനയും അതിൻ്റെ തലവനും ചൈനയെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണം തന്നെയാണ്. മുൻ എത്യോപ്യൻ ആരോഗ്യമന്ത്രി കൂടിയായ ലോകാരോഗ്യ സംഘടനാ തലവൻ കടുത്ത മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണം പുലർത്തുന്നയാളാണ്. മാത്രവുമല്ല അദ്ദേഹത്തെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചത് ചൈനയുടെ നിസ്സീമമായ പിന്തുണയുമാണ്. അപ്പോൾ പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ആ ഒരു ലൈനല്ലേ അദ്ദേഹത്തിന് പറ്റൂ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചൈന വെറും ചൈനയല്ല, ചങ്കിലെ ചൈന തന്നെയാണ്. കൊറോണ ലോകമാകെ വ്യാപിച്ചതിൻ്റെ കാരണക്കാരെ കണ്ടെത്തുന്നവരെല്ലാം ചൈനയ്ക്ക് നേരെ കൈചൂണ്ടുമ്പോൾ അവർക്കൊപ്പം ലോകാരോഗ്യ സംഘടന കൂടി പ്രതിക്കൂട്ടിലാകുന്നു. എന്താണതിൻ്റെ കാരണം? ഉത്തരം ലളിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയസിൻ്റെ രാഷ്ട്രീയം തന്നെ. മുൻ എത്യോപ്യൻ ആരോഗ്യമന്ത്രിയായ ടെഡ്രോസ് കറതീർന്ന ഒന്നാം തരം മാവോയിസ്റ്റ് ലെനിനിസ്റ്റാണ്. മാതൃരാജ്യത്തെക്കാൾ കൂടുതൽ ചൈനയോട് കൂറുവരിക സ്വാഭാവികം. മാത്രമല്ല, ചൈനയുടെ പിന്തുണയോടെയാണ് ടെഡ്രോസ് ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കെത്തിയതും. ഈ മഹാമാരിയുടെ കെട്ട സമയത്ത് പോലും ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് അനുകൂലമായി കൈക്കൊണ്ട നടപടികളാണ് കൊറോണ വൈറസ് ലോകം മുഴുവൻ പടരുന്നത് വേഗത്തിലാക്കിയത് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമെന്നവണ്ണം ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സാമ്പത്തിക പിന്തുണ അമേരിക്ക പിൻവലിച്ചു. ടെഡ്രോസിനെ പേരെടുത്ത് വിമർശിക്കുക കൂടി ചെയ്ത് ട്രംപ് ഒരുപടി കൂടി കയറി ചവിട്ടി. ടെഡ്രോസ് പരാജിതനായ ലോകാരോഗ്യ സംഘടനയുടെ പ്രതീകം ചൈനീസ്-യുഎസ് സാമ്പത്തിക യുദ്ധത്തിനിടയിൽപ്പെട്ട സ്വന്തം അസ്തിത്വം പുറത്തായ ചൈനീസ് വിധേയൻ ഇത്തരത്തിലെല്ലാം വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ചൈനയോട് അങ്ങേയറ്റം വിധേയത്വം പുലർത്തി അങ്ങനെ നിൽപ്പും നിലപാടും തുടരുകയാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയേസ്. ഗുരുതരമായ ഈ സന്ദർഭത്തിൽ ലോകാരോഗ്യ സംഘടന ചൈനയുടെ കയ്യിലെ കളിപ്പാവയാണെന്ന ആരോപണത്തെ വെറും രാഷ്ട്രീയ ആരോപണമായി കാണേണ്ടതില്ല എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ ലോകത്തെ ഏറ്റവും വലിയ വിപത്തായി മാറുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരു മാസത്തിലേറെ വൈകിയതിന് ലോകാരോഗ്യ സംഘടനയ്ക്ക് വിശദീകരണമില്ല. ആ സാഹചര്യത്തിലും വൈറസിനെ നേരിടാൻ ചൈനയെടുത്ത നടപടികളെ വാനോളം പുകഴ്ത്തുകയും ആഗോള വ്യാപനം തടയാൻ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു ടെഡ്രോസ്. ഇതിനാകട്ടെ ടെഡ്രോസും ലോകാരോഗ്യ സംഘടനയും പറഞ്ഞ ന്യായവും വളരെ വിചിത്രം. ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെ സഹായിക്കാനും രോഗവ്യാപനം ചൈനയിൽ ഒതുക്കി നിർത്താനുമാണ് തങ്ങൾ ശ്രമിച്ചതെന്ന ആഴുകുഴമ്പൻ ന്യായം. ഇതുകൂടാതെ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നും ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ട കാര്യമില്ലെന്ന ഉപദേശം കൂടി നൽകി ടെഡ്രോസ്. നീതിപൂർവകമായ ലോകക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട ലോകാരോഗ്യ സംഘടന പോലുള്ള സ്ഥാപനം എന്തിന് ചൈനയ്ക്ക് അനുകൂലമായി നിന്നു എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് വ്യക്തിപരമായി ടെഡ്രോസ് അദാനോം ഗബ്രിയേസ് ആര് എന്ന ചർച്ച വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ആഫ്രിക്കക്കാരനാണ് ഈ മുൻ എത്യോപ്യൻ മന്ത്രി, ഡോക്ടർ ബിരുദമില്ലാത്ത സംഘടനയുടെ ആദ്യ അധ്യക്ഷൻ, ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടിഗ്രേ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടിൻ്റെ നേതാവ്. ചൈനയുടെ പിന്തുണയോടെ ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കെത്താൻ ടെഡ്രോസിനെ സഹായിച്ചതും ഈ കമ്മ്യൂണിസ്റ്റ് അന്തർധാര തന്നെ. എല്ലാം ദുരൂഹമാക്കി പൊതിഞ്ഞുവെക്കുക, എവിടെയും മുതലെടുപ്പ് നടത്തുക എന്ന കമ്മ്യൂണിസത്തിൻ്റെ പൊതു സ്വഭാവം ലോകാരോഗ്യ സംഘടനയിലേക്കും ഇദ്ദേഹം പടർത്തിയെന്നതാണ് ഏറ്റവും വലിയ ദുരിതം. മിസ്റ്റർ ടെഡ്രോസ് അദാനോം ഗബ്രിയേസ്, താങ്കളുടെ ചൈന പ്രേമവും വിധേയത്വവും കാട്ടേണ്ട സ്ഥലത്തല്ല താങ്കൾ ഇരിക്കുന്നതെന്ന ബോധ്യമുണ്ടായിരുന്നെങ്കിൽ കോവിഡ്-19 ഇത്ര മാരക മഹാമാരി ആവില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരെ എങ്ങനെ തെറ്റു പറയാനാകും? കാലം തെളിയിക്കട്ടെ ചിലരുടെ കർമ്മകാണ്ഡത്തിലെ വീഴ്ചകൾ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.